ഇതാണ് എന്റെ കുഞ്ഞു വീട്. ഇതെന്റെ വാപ്പച്ചി. ക്ലീനിങ് ഒന്നും റെഡി ആയിട്ടില്ല. കളിക്കാണ്ട് പൈസ എടുക്കുന്നു. കുറച്ച് കുറ്റക്കേടുണ്ടെങ്കിലും ആള് പാവാട്ടോ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന്റെ അവസാനത്തെ പ്രതീക്ഷ വെച്ച വാപ്പച്ചി പോണ. ശരിയാവും, ഒക്കെ ശരിയാവും. ഇതാണ് എന്റെ ഉമ്മച്ചി. ടെൻഷനാണ് മുപ്പത്തിയാളുടെ മീനിങ് ഇന്നെ കെട്ടിക്കുക എന്നുള്ളതാണ് ഇപ്പൊ മുപ്പത്തിന്റെ പ്രധാന ടെൻഷൻ. വാപ്പച്ചി ഇന്നലെ തീരെ ഉറങ്ങിയില്ല. മൂപ്പരാൾ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്റെ കല്യാണം കൂടി ഒന്ന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ആവേനി. ഞാൻ പറഞ്ഞില്ലേ ഉമ്മച്ചിയെ, എന്റെ കല്യാണക്കാരെ ആലോചിച്ചിട്ട് വിചാരിച്ചതാവണ്ട. ഇപ്പൊ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ചെക്കൻ കണ്ടുപിടിച്ചു. അപ്പോഴത്തേക്കും എന്റെ സിവിൽ സർവീസ് ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് സെറ്റാവും. മനസ്സിലായ പോലത്തിന് ഞാൻ വേറൊരു കോച്ചിങ് സെന്ററിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഒരു 4 ലക്ഷം പറയുന്നു. പോരാത്തിന് ലാപ്ടോപ്പും വാങ്ങണം. അതല്ല, അപ്പൊ 3 ലക്ഷം അല്ലേ അന്ന് വിളിച്ചവർ പറഞ്ഞു? എന്തായാലും മനസ്സിലായില്ലേ 3 അല്ലെങ്കിൽ 4 ലക്ഷം വേണമെന്ന്. നീ അന്ന് ഞാൻ പറഞ്ഞ എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യം സംസാരിച്ചോ? ആ, വാപ്പച്ചിന് ബാങ്കിലേക്ക് പോവാന്നാ പറഞ്ഞു. കുഴപ്പമില്ല, നീ മേജറാവണ്ട. ഏതെങ്കിലും ഈ വർഷം ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഉപയോഗിച്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന്. ഈ പറഞ്ഞ പുസ്തകം, ഇത് എൻ്റെ ഹിന്ദു പത്രം, ഇത് അടുക്കളയിലേക്ക് വെച്ചാൽ. ഹലോ അപ്പച്ചി, ബാങ്കിൽ പോയിനാ? ഞാൻ മാനേജർ കണ്ട് സംസാരിച്ച്. മൂപ്പര് വേഗം ശരിയായി തരും. ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോകേണ്ടി വരും. അമ്മോള് വാപ്പച്ചിക്ക് ഒരു ചായ എടുക്ക്. പോയ കാര്യം ശരിയായില്ലല്ലേ? അതെ, വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ആര് ലോൺ കൊടുക്കാനാ? ഓള് കൊറേ ആഗ്രഹിച്ചിനി. നമ്മളെ മോളെ ആഗ്രഹങ്ങളൊന്നും നടത്തി കൊടുക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. സ്കൂൾ പഠിക്കുന്ന കാലത്ത് ടൂറ് പോകുന്ന നേരം എനിക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട് അമ്മ. നമ്മളെ മോള് കുറേ ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ പാത്തു? നിങ്ങൾ വേജാറാവല്ല, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. നമുക്ക് ആരോടെങ്കിലും കടം ചോദിച്ചാൽ കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ എന്നെങ്കിലും നടന്നു. ഞാനിപ്പോൾ എഴുന്നേറ്റ് നടന്നിട്ട് എന്തിനാ? നമുക്ക് ഓളെ കാര്യമല്ല വലുത്. ഉമ്മച്ചിയെ, പഞ്ചാര തീർന്നു കിട്ടോ. ചൂടുണ്ടേ വാപ്പച്ചിയാ? ഞാനില്ല, ഇങ്ങനെ ചായ ഉണ്ടാക്കുമ്പോൾ ആലോചിച്ചേ. ഇതിന് കുറേ സമയമൊക്കെ എടുക്കും വാപ്പച്ചി. സിവിൽ സർവീസിന് ഇനിയും പ്രിപ്പറേഷനൊക്കെ വേണം. എനിക്ക് ഇനിയും സമയം വേണം. അതൊക്കെ കഴിഞ്ഞിട്ട് മതി കേട്ടോ കോച്ചിങ്ങൊക്കെ. Thank you.
എന്നിട്ടെന്താ ഞാനത് വിട്ടു. വിട്ടുന്നോ? അതെന്തീ ഇങ്ങനെ പറയുന്നത്? എടി നമ്മളെ പോലത്തെ ആൾക്കാർ ആഗ്രഹങ്ങൾക്ക് പഠിച്ചോണ്ടൊരു വരെ വരച്ചിക്ക് നമ്മൾ അതിന്റെ മുകളിൽ ആഗ്രഹിക്കരുത്. അത് വീട് എന്റെ പാത്തുവിന്റെ നടന്ന് കണ്ടാ മതി. സിവിൽ സർവീസ് രംഗത്തേക്ക് പഠിക്കാൻ പാവപ്പെട്ട കുട്ടികൾക്ക് കൂടി അവസരം തുറക്കാൻ വേണ്ടി പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ആരംഭിക്കുന്ന ഈ സിവിൽ സർവീസ് അക്കാഡമിക്ക് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ നാമകരണം നൽകാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ സൗജന്യമായി സിവിൽ സർവീസ് കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനവും ഇല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗജന്യ സിവിൽ സർവീസ് കോച്ചിങ് സെന്റർ പെരിന്തൽമണ്ണയിലാണ് തുടങ്ങാൻ പോകുന്നത്. ഞങ്ങളെ വിളിച്ചത് കളക്ടർ ചേച്ചിന്ന്. പാപ്പച്ചേ, എനിക്കോ കളക്ടർ ചേച്ചിനെ പോലെ ആവാൻ പറ്റുമോ? ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ്, നമ്മളത് എത്ര വേണ്ടെന്ന് വെച്ചാലും പഠിച്ചവനെ നമ്മളിലേക്ക് തന്നെ എത്തിക്കും.